ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ തോൽവിക്ക് ശേഷം ടീം ഇന്ത്യക്ക് അടുത്തതായി നേരിടാനുള്ളത് ഇംഗ്ലണ്ടിനെയാണ്. 5 ടെസ്റ്റ് പരമ്പരകളടങ്ങുന്ന മത്സരത്തിനു വേണ്ടി മികച്ച തയ്യാറെടുപ്പുകളാണ് ടീം ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സമഗ്രമായൊരു മാറ്റമുണ്ടാകുമെന്ന് കോഹ്ലി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 4 ഇംഗ്ലണ്ടിനെതിരായ 5 ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത്. അവസാനവട്ടം ഏറ്റുമുട്ടിയപ്പോൾ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ പകരം വീട്ടുവാൻ തന്നെയായിരിക്കും സ്വന്തം നാട്ടിൽ ഇംഗ്ലണ്ട് എത്തുക. അതേസമയം മികച്ച പ്രകടനങ്ങളിലൂടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്തിയ ടീം ഇന്ത്യക്ക് നിരാശയോടെ തന്നെയാണ് ഫൈനലിൽ മടങ്ങേണ്ടതായി വന്നത്. ഈ തോൽവി മറക്കുവാനായി തന്നെ ടീം ഇന്ത്യക്ക് മികച്ച ഒരു ജയം അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കും പരിശീലകൻ രവി ശാസ്ത്രിക്കും ഇംഗ്ലണ്ട് പരമ്പര നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇംഗ്ലണ്ടിനോടുകൂടി തോറ്റാൽ ഇരുവർക്കുമെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരും എന്നതിനാൽ തന്നെ ഏതുവിധേനയും ജയം കൈപ്പിടിയിൽ ഒതുക്കുവാൻ തന്നെയായിരിക്കും ഇന്ത്യൻ ക്യാപ്റ്റനും കോച്ചും ലക്ഷ്യം വെക്കുക. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലുള്ള ടീമിൽ നിന്നും ഒരു അഴിച്ചുപണി ടീമിന്റെ പ്ലേയിംഗ് ഇലവനിൽ ഉണ്ടാകുമെന്നത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നിലവിൽ 60 ശരാശരിയിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിച്ച ഏക ഇന്ത്യൻ താരം രോഹിത് ശർമ്മ മാത്രമാണ്. ഫൈനലിലെ മറ്റ് ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ പരിശോധിക്കുമ്പോൾ രോഹിത്തിന്റെ പ്രകടനം മികച്ചതായിരുന്നു. ഓപ്പണിംഗിൽ രോഹിത് സ്ഥാനം നിലനിർത്തുമ്പോൾ ശുഭ്മാൻ ഗില്ലിന് വിശ്രമം നൽകിയേക്കും. ടെസ്റ്റിൽ മികച്ച ശരാശരിയുള്ള മായങ്ക് അഗർവാളിനാകും ആദ്യ ടെസ്റ്റിൽ രോഹിത്തിനൊപ്പം അവസരം തെളിയുക. 3 നിലവിൽ ചേതേശ്വർ പൂജാരിയുടെ മെല്ലപ്പോക്ക് തന്നെയാണ് ടീം ഇന്ത്യക്ക് തലവേദനയായി മാറുന്നത്. ഡിഫൻസീവ് ക്രിക്കറ്റ് അദ്ദേഹം മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും സ്കോർ ബോർഡിലേക്കുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടെ ചർച്ചയായിരിക്കുന്നത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിറം മങ്ങിപ്പോയെങ്കിലും ഇന്ത്യ അദ്ദേഹത്തെ കൈവിടില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ഗാബ ടെസ്റ്റിൽ ഉൾപ്പെടെ നിർണായകമായ സംഭാവനകൾ ടീം ഇന്ത്യക്ക് നൽകിയ ചേതേശ്വർ പൂജാര തന്നെ 3 എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4 വിരാട് കോഹ്ലി തന്നെയായിരിക്കും എത്തുക. 2019 നവംബറിന് ശേഷം സെഞ്ചുറി നേടാനാവാത്തതിന്റെ ക്ഷീണം ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ കോഹ്ലിക്ക് പരിഹരിക്കേണ്ടതായുണ്ട്. 5 വൈസ് ക്യാപ്റ്റനായ അജിൻക്യ രഹാനെ തന്നെ തുടരും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പന്തുകൾ നേരിട്ട താരമായി അജിൻക്യ രഹാനെ മാറിയിരുന്നു. 6 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് ആയിരിക്കും എത്തുക. 7 സ്പിൻ ഓൾറൗണ്ടർ രവിചന്ദ്രൻ അശ്വിനെ തന്നെ ടീം പരീക്ഷിക്കും. രവീന്ദ്ര ജഡേജയ്ക്ക് ഇംഗ്ലണ്ട് പരമ്പരയിൽ വിശ്രമം നൽകുവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. 8 പേസ് ഓൾറൗണ്ടർ ശാർദൂൽ ഠാക്കൂറിനെയാകും ജഡേജയ്ക്ക് പകരമായി ടീമിലേക്ക് പരിഗണിക്കുക. അവസാന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ശാർദൂലിന്റെ ബാറ്റിംഗും വളരെ മികച്ചത് തന്നെയായിരുന്നു. പേസർ മുഹമ്മദ് ഷമി, ഇശാന്ത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നിവർക്ക് തന്നെ അവസരം ലഭിച്ചേക്കുമെങ്കിലും ബുംറയ്ക്ക് പകരക്കാരനായി സിറാജ് ടീമിലേക്ക് എത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സാധ്യത പ്ലേയിംഗ് ഇലവൻ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, മയങ്ക് അഗർവാൾ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, അജിൻക്യ രഹാനെ, ഋഷഭ് പന്ത്, ആർ അശ്വിൻ, ശാർദൂൽ ഠാക്കൂർ, മുഹമ്മദ് ഷമി, ഇശാന്ത് ശർമ്മ, ജസ്പ്രീത് ബുംറ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇനി അഥവാ ടീം ഇന്ത്യ ചേതേശ്വർ പൂജാരയ്ക്ക് വിശ്രമം നൽകുവാനായി തയ്യാറാവുകയാണെങ്കിൽ പ്ലേയിംഗ് ഇലവനിലേക്ക് കെഎൽ രാഹുൽ ആയിരിക്കും എത്തുക. അപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ഈ ഒരു പ്ലേയിംഗ് ഇലവനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.